ഇത് തിരുനാവായ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ ഭൂപടത്തിൽ സ്ഥാനം കിട്ടാത്ത എത്രയോ ഗ്രാമങ്ങളിൽ ഒന്നാണ് ഈ തിരുനാവായ. ഉൾപ്രദേശങ്ങളിൽ വൈദ്യുതി പോലും ലഭിക്കാത്ത ഒരു ഗ്രാമമാണ് ഇത്. ഇവിടെ വസിച്ചു വരുന്ന ജനങ്ങൾക്ക് അപൂർവ വസ്തുക്കളായ TV, റേഡിയോ മുതലായവ കേട്ടറിവ് മാത്രമാണ്. ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾ അധ്വാനവും സ്വന്തം മണ്ണുമാണ് അവരഭിമാനമായി കരുതുന്നത്. ഇവളാണ് ഇല. ഞാനും ഇവരെ പോലെ ചരിത്രം സൃഷ്ടിച്ച വനിതകളിൽ ഒരുവളായി മാറുമെന്ന് ഈ ഗ്രാമത്തിലുള്ളവർ മാത്രമല്ല, പുറം ലോകവും എന്നെ പ്രശംസിക്കുന്ന രീതിയിൽ ഞാൻ മാറുമെന്ന് അവൾ പ്രതിജ്ഞയെടുക്കുന്നു. വിദ്യാഭ്യാസത്തിൽ മാത്രവുമല്ല, സ്വന്തം കഴിവിലും വളരെ വ്യത്യസ്തതയാണ് ഈ ഇലയ്ക്ക് ഉള്ളത്. അവളുടെ ഗുരുക്കന്മാരോടും കൂട്ടുകാരോടും ഇവൾക്ക് പങ്കുവെക്കാൻ സ്നേഹം മാത്രമേ ഉള്ളൂ. തന്റെ ഗുരുവിന്റെ സഹായത്തോടെ സൂര്യവെളിച്ചത്തിൽ സമയമറിയാൻ അവൾ ഒരു ഘടികാരം ഉണ്ടാക്കിയെടുത്തു. വീട്ടിൽ പോയ ഉടനെ തുണിയൊക്കെ തേച്ചു വെക്കണം, ശരിയോ? പിന്നെ കരി മതിയല്ലോ. ആ മതിയമ്മേ.
എന്താ രാധ, ഞാൻ കാണുമ്പോഴൊക്കെ നീയാണല്ലോ പണിയൊക്കെ ചെയ്യുന്നേ. നിന്റെ കൂടെ ജോലിയെടുക്കാൻ നിന്റെ മോളെ നിർത്തിക്കൂടെ? അങ്ങനത്തെ ഭാഗ്യമൊക്കെ നിങ്ങക്കാ. രാത്രി ഒന്ന് പാലുറയിക്കുന്നു പറഞ്ഞാ കൂടി അവൾ അങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടിക്കല്ലേ എന്ന് പറയുവാണ് എന്റെ ഭർത്താവ്. നന്നായിരിക്കും. അവളുടെ അടുത്ത് ഞാൻ ഒരു ജോലി പോലും പറയരുതെന്ന്, കാരണം പെണ്ണിന്റെ പഠിപ്പ് പോകും. ഈ പഠിപ്പ് പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവുക? പിന്നൊരു കാര്യം, ഈ പെമ്പിള്ളേരെ ഒരുപാട് പഠിപ്പിക്കരുത്, അനുകമ്പയും കാണിക്കരുത്. അത് രണ്ട് മാത്രം എന്റെ വീട്ടിൽ നടക്കുന്നു. ചേച്ചി, അവള് നന്നായി പഠിപ്പിക്ക്, അവള് നന്നായി വരട്ടെ ചേച്ചി. അവളുടെ വർത്താനം കേട്ടില്ലേ ഡീ? നേരത്തിന് കുടിക്കാൻ കഞ്ഞി കിട്ടുന്നുണ്ടല്ലോ, അതിന്റെ അഹങ്കാര വാടി. എന്താ പണിയണ്ട ചേട്ടാ? പാടത്ത് എന്ത് വെള്ളം ഒഴിക്കണ്ടേ? നീ ശരി ചേട്ടാ, നിന്നോട് എന്താ പറയാ? എന്താണോ മാധവ, ടൗണിൽ പോയിട്ട് വരണോ? എന്നോട് പറഞ്ഞില്ല. അയ്യോ ചേട്ടാ, മറന്നല്ലോ. എന്താ കാര്യം ചേട്ടാ? ഒന്നുമില്ലടോ, നമ്മുടെ തോട്ടത്തിൽ മധുരക്കിഴങ്ങ് നല്ലോ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ കാട്ടുപന്നികളുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ആദ്യം പറഞ്ഞിരുന്നുവെങ്കിൽ കുറച്ച് വെടിമരുന്ന് കൊണ്ടുവരാൻ പറയുമായിരുന്നു, അതാ ചോദിച്ചത്. ഓ, വെടിമരുന്നോ? അതെന്തേലുണ്ട്, ഞാൻ തരാമല്ലോ. വേണ്ട വേണ്ട, നിനക്കുള്ളത് എന്റെ കയ്യിൽ ഇരുന്നോട്ടെ, എനിക്ക് പിന്നെ തന്നാ മതി. ആട്ടെ, എന്തിനാ ടൗണിലേക്ക് പോയിരുന്ന്? മോക്കെ, രണ്ട് പുസ്തകം വാങ്ങണമായിരുന്നു, പിന്നെ ഈ കണക്ക് നോക്കണ യന്ത്രവും, ഇതൊക്കെ വാങ്ങാൻ പോയതാ ചേട്ടാ, അതുകൊണ്ടാ മറന്നത്. നിന്റെ ശ്രദ്ധ എപ്പോഴും നിന്റെ മകളുടെ പഠിത്തത്തിലാ, ഇതിൽ എന്റെ കാര്യമൊക്കെ എങ്ങനെ ഓർത്തു വെക്കാനാ? മകളുടെ പഠിത്തത്തിന് വേണ്ടി എന്തിനാ ഇത്രയൊക്കെ ചെലവാക്കുന്നത്? പറഞ്ഞാ കേക്കണ്ടേ? എടോ, ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞേയുള്ളൂ. താത് കാര്യാക്കണ്ട മാധവ, ഈ ഗ്രാമത്തിൽ മകളെ പഠിപ്പിക്കുന്ന ഏക വ്യക്തി നീ മാത്രമാ. പെൺമക്കളെ എന്തിനാ പഠിപ്പിക്കുന്നെന്ന് വിചാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നീ അവളെ പഠിപ്പിക്കുന്ന തന്നെ ഒരു വലിയ കാര്യം തന്നെയാ. ഈ കുട്ടിയെ കിട്ടിയത് നിന്റെ ഭാഗ്യം തന്നെയാ. അവൾ എന്റെ പെണ്ണല്ലേ. നീ വേണേ കണ്ടോ, നിന്റെ മകള് പഠിച്ച് വലുതായി നമ്മുടെ ഗ്രാമത്തിന് തന്നെ ഒരു നല്ല പേര് വാങ്ങിത്തരും. ചേട്ടന്റെ അനുഗ്രഹം ഉണ്ടായാ മതി. വേഗം നടക്കട. ശരി ചേട്ടാ. അതെ, എന്റെ മോളെ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും നന്നായിട്ട് പഠിപ്പിച്ച് ഈ നാടിനൊരു പേര് വാങ്ങിക്കൊടുക്കണം, അതാണ് എന്റെ ആഗ്രഹം. എന്താ മോളെ, ഇതല്ലേ നിനക്ക് വേണ്ടത്? ഞാൻ ആഗ്രഹിച്ചതൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെയാ മനസ്സിലാക്കിയേ? നീ നോട്ടിൽ എന്താ എഴുതിയെന്നുള്ളത് എനിക്ക് വായിക്കാൻ അറിയില്ല മോളെ, പക്ഷെ നിന്റെ മനസ്സിൽ എന്താ എഴുതിയിരിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അതിനെന്താ മോളെ ഇംഗ്ലീഷിൽ പറയണത്? വെൽക്കം. ആ വെൽക്കം. അത് അങ്ങനെയല്ല, വെൽക്കം. അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞേ. കാര്യം കൊണ്ട് ശരി മോളെ, ഞാൻ ഈ പുസ്തകം അകത്ത് കൊണ്ട് വെച്ചേക്കട്ടെ. വേണ്ട അച്ഛാ, ഞാൻ തന്നെ അകത്ത് വെച്ചേക്കാം, കുറച്ച് എഴുതാനുണ്ട്. ശരി 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 മോള. അമ്മേ, ഇങ്ങോട്ട് നോക്കി, കണക്കുകൂട്ടുന്ന കാൽക്കുലേറ്റർ. അതെ അതെ, ഇതിന്റെ കുറവുണ്ടായിരുന്നുള്ളൂ. മൂക്കറ്റൻ പട്ടിണി കിടക്കുമ്പോഴാണ് നിന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിന്റെ അപ്പന് കിട്ടുന്ന കാശ് മുഴുവൻ ഇങ്ങനെയല്ല ചെലവാക്കുന്നത്? ഈ കുന്തം കൊണ്ട് അടപ്പത്തിട്ട് വേവിച്ചങ്ങ് വിഴുങ്ങിക്കോ. ചേച്ചി, ഞാൻ പോയിട്ട് വരാ. നിക്കടാ, ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോ. വേണ്ട ചേച്ചി, എനിക്കിനി കുറെ പണിയുണ്ട്. ആ എന്നാ ശരി, തിരിച്ചു വരുമ്പോഴേ ആ റേഷൻ കടയിലെ മണ്ണെണ്ണ കിട്ടുന്നത് എപ്പോഴാന്ന് ചോദിച്ചിട്ട് വാ. നീ എന്റെ എടി പെണ്ണേ, ഒന്നിങ്ങോട്ട് എണീറ്റ് വന്നേ, ആ കാപ്പി കൊണ്ടുവരാൻ അവന് കൊടുത്തേച്ചു വാ. അമ്മേ, എനിക്ക് നാളെ പരീക്ഷയാ, എത്ര പഠിക്കാനുണ്ടെന്നറിയോ? അതെ അതെ, ഒരു വലിയ പരീക്ഷ.
നീ പഠിച്ചെന്താടി കളക്ടർ ആവാൻ പോവാണോ? അമ്മക്ക് എന്നെ കൊണ്ട് കൊടുത്താൽ എന്താ? അല്ലെങ്കിൽ ഇവന്റെ അടുത്ത് കൊടുത്തൂടെ? ഞാൻ പോവില്ല. എപ്പോഴും എന്റെ അടുത്ത് കൊടുത്തയക്കുന്നത്. ഇനി എന്നെ കൊണ്ട് പോവാൻ പറ്റില്ല. വേണമെങ്കിൽ നീ പോയി കൊടുക്ക. നീ ഇത്ര നേരമായിട്ട് കളിച്ചോണ്ടിരിക്കായിരുന്നില്ലേ? എടി, അവനായിട്ട് വഴക്കുണ്ടാക്കുന്ന ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ. നീ എന്താ കേൾക്കാത്ത? നിനക്ക് എന്തായാലും പോയി കൊണ്ട് കൊടുത്താല്. ഞാൻ പോവില്ല, എനിക്ക് പഠിക്കാനുണ്ട്. എടി, നീ ഇവിടെ പഠിച്ച് വലിയ കൊട്ടാരൊന്നും പണിയാൻ പോകുന്നില്ല. ആകെ നിന്നെ 10 വരെ പഠിപ്പിക്കൂ. അതിനുശേഷം ആ മണിയെ കൊണ്ട് നിന്നെ കെട്ടിക്കാൻ നോക്കിക്കോ. നീ മറക്കണ്ട. നീ വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ ആ കാപ്പി കൊണ്ട് അവളോട് കൊടുക്കാൻ പറ. അവള് 10-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പഠിച്ചോണ്ടിരിക്കുകയാണ്. നീ പള്ളിക്കൂടത്തിന്റെ വഴി പോലും കണ്ടിട്ടില്ലേ? മഹത്വം മനസ്സിലാവണം. എന്നെ വേണം തല്ലാനായിട്ട്. അവള് വലിയ പഠിത്തക്കാരിയും അവളുടെ ഒപ്പം തുള്ളുന്ന ഒരച്ഛനും. ഒല്ലരി, ഇനി മുടിയാൻ എന്താ ഉള്ളേ? ഇപ്പൊ എന്താണ് ഇതിന്റെ പ്രശ്നം? നിനക്ക് വെളിവില്ലേ? കാപ്പി ചൂടാറണതിന് മുമ്പ് നിന്റെ അനിയനും കൊണ്ട് കൊടുക്ക്. ഇന്ന് പാടത്ത് പോണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ എന്നാലും അവൻ വാശി പിടിച്ചു പോയി. അവൻ എന്താ വിചാരിക്കണെന്ന് എനിക്ക് മനസ്സിലാവുന്നതാണോ നീ വിചാരിക്കണേ? നീയും അവനും ചേർന്ന് ഏതോ നാടകം ആടിക്കൊണ്ടിരിക്കുകയല്ലേ? ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ഒരു വേഷം കെട്ടും എന്റെ അടുത്ത് വേലപ്പോവില്ല. സൂക്ഷിക്കണം. അല്ലേ, എനിക്ക് എന്റെ അനിയൻ എന്താ കുഴപ്പമുള്ളത്? രാപകളില്ലാതെ അവരധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടല്ലേ നിങ്ങളുടെ പുന്നാര മോള് ഇതുവരെ 10-ാം ക്ലാസ് എഴുതാൻ പോകുന്നത്? ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ തലയിൽ ഒന്നും കേറത്തില്ലല്ലോ. എന്നാ ഇതിനെങ്കിലും പിടിക്കവനെ. എന്റെ അനിയനാ, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാം. പഠിക്കുന്ന പെണ്ണിനെ ശല്യപ്പെടുത്താണ്ട് ബോഡി ഒന്ന്. നീ ഇത് എത്രത്തോളം പഠിക്കുന്നു ഞാനും ഒന്ന് കാണട്ടെ. കാണാൻ നമുക്ക് പണക്കാർക്ക് അടി പഠിപ്പ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിന്നെ പോലുള്ളവർക്കല്ല. ഒരു പഠിത്തക്കാരി വന്നിരിക്കുന്ന നമ്മളുടെ വിചാരം പഠിച്ചങ്ങ് വലിയ ആളാവുന്നു. ജോലിയുടെ കാര്യത്തിലും എവിടെ പോയാലും ഭർത്താവ് തുണയുണ്ടാവുന്നുള്ളത് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെ അല്ലല്ലോ. ഞാൻ വെറുതെ കിടന്ന് ചലയ്ക്കുന്നെന്ന് വലിയ കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതെല്ലാം പണ്ടേ അറിഞ്ഞതല്ലേ? ചേച്ചി എന്തിനാ വന്നെ? അവളുടെ കൈ കൊടുത്തുവിട്ടാ മതിയായിരുന്നല്ലോ. അതെ അതെ, അവിടെ അവിടെ നിന്ന് പഠിക്കുമല്ലേടാ. ഞാൻ വിചാരിച്ചു അവള് വരുമെന്ന്. ചേച്ചി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തോ ചെയ്യാനാ, ഞാൻ കൊണ്ടുവന്നെങ്കിൽ പിന്നെ നീ ഇങ്ങനെ ചായ കുടിക്കും. വിടു ചേച്ചി, ഈ പഠിപ്പെല്ലാം അവളുടെ കല്യാണം വരെയല്ലേ. അത് കഴിഞ്ഞ് എന്റെ കൂടെ അവൾ ജീവിക്കാൻ പോന്നെ. അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അവൾ ചെയ്തോട്ടെ. എന്റെ ആഗ്രഹം അവൾ സന്തോഷമായിട്ടിരിക്കണമെന്നാ. ചേച്ചി, നിങ്ങൾക്ക് അറിയില്ലേ, അവളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ.
എന്നാടാ പറ്റിയേ? അവളെ സ്വപ്നം കാണുവാണോ? എന്നാ നിന്റെ സ്വപ്നം അതുപോലെ തന്നെ ഉണ്ടാവത്തുള്ളൂ. അതെന്താ ചേച്ചി? പെണ്ണിനെ വലിയ പഠിപ്പൊക്കെ പഠിപ്പിച്ചേ, അതിനനുസരിച്ച് ചെറുക്കനെ കൊണ്ട് കെട്ടിക്കാൻ പോവാ നിന്റെ അളിയൻ. പാല് നന്നായി കാച്ചല്ലോ. അതെ കൊച്ചമ്മേ. ഏയ് ചിത്ര, ചിത്ര, എന്താ കുട്ടി ഇങ്ങനെ കിടക്കുന്നത്? ഉറങ്ങുന്ന സമയമാണോ ഇത്? ഒരു ദിവസമെങ്കിലും നേരത്തെ എണീറ്റ് പഠിച്ചിട്ടുണ്ടോ നീ? ഒരു പത്ത് മിനിറ്റ് അമ്മ. ആദ്യം ഞാൻ നിന്നെ വിളിച്ചോണത്തെപ്പോ 10 മിനിറ്റ് എന്ന് പറഞ്ഞു. എഴുന്നേക്കടേ. രാവിലെ വന്ന് എന്തിനാ എന്നിങ്ങനെ ശല്യം ചെയ്യുന്നത്? എങ്ങനെയാ പഠിക്കണ്ടെന്നൊക്കെ എനിക്കറിയില്ലേ. നിന്റെ ദേഷ്യം ഒന്ന് എന്റെ അടുത്ത് കാണിക്കണ്ട കേട്ടോ. പഠിപ്പിലില്ല, നിന്നേക്കാൾ അധിക മാർക്ക് വാങ്ങി ആ പെണ്ണിന്റെ അടുത്ത് കാണിക്കും. പഠിക്കുന്ന പണിയല്ലാതെ നിനക്ക് വേറെന്താ ജോലിയുള്ളത്? ഒന്നുകിൽ ആ പെണ്ണിനേക്കാളും ഒരു മാർക്ക് അധികം വാങ്ങി നിന്നിനെ മെടുക്ക് കാണിക്ക്, എന്നിട്ട് കിടന്നുറങ്ങിക്കോ. അച്ഛാ, ഇത് കണ്ടില്ലേ അച്ഛാ, ഏത് പേര് കേട്ടാലാണോ എനിക്ക് ദേഷ്യം വരുന്നത്? ആ പേര് തന്നെ അമ്മ എന്നോട് പറഞ്ഞു വഴക്കിട്ടുണ്ട്. അവളുടെ പഠിപ്പിന്റെ കാര്യത്തിൽ തലയിടരുത്, നീ പോയി നിന്റെ ജോലി നോക്ക്. അവളുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. രണ്ടുപേരും കൂടി എന്നെ ശത്രുവിനെ പോലെ കണ്ട ഞാൻ എന്ത് ചെയ്യാനാ? എങ്ങനെയോ തൊലയെ. ഈ 10-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് നീ തന്നെ ഫസ്റ്റ് ആവുള്ളൂ മോളെ. അപ്പൻ എന്നും നിന്റെ ഒപ്പം ആയിരിക്കും മോളെ. നീ വിഷമിക്കണ്ട, ഇപ്പൊ മോക്ക് സന്തോഷമായോ? എന്റെ മോള് പറയാറുണ്ട് ചേച്ചിയുടെ മോളാണ് എപ്പോഴും റാങ്ക് വാങ്ങണമെന്ന്. നാളെ അവസാനത്തെ പരീക്ഷയാണ്, അവള് പരീക്ഷ എഴുതാൻ പാടില്ല. അതിനെന്തെങ്കിലും വഴിയുണ്ടേ പറ. അവള് പരീക്ഷ എഴുതാൻ പാടില്ല, അത് മാത്രമേ ഉള്ളൂ ഒരു വഴി. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അതിനെന്തെങ്കിലും വഴിയുണ്ടേ പറ. അത് നിങ്ങളുടെ കയ്യിലല്ലേ സാറേ. കാര്യം നേരെ ചൊവ്വേ പറടാ. നിങ്ങൾ കഞ്ചാവ് കൊടുത്ത് പ്രാന്തനാക്കി ഒരുത്തിനെ കെട്ടിയിട്ടില്ലേ നിങ്ങളുടെ അനിയൻ കാളിദാസ്? ഞാനല്ല അങ്ങനെ പറഞ്ഞ. അങ്ങനെ സ്വത്തുക്കളോടുള്ള ആർത്തി കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തതായാണ് നാട്ടുകാരെല്ലാം പറയുന്നത്. അങ്ങനെ പറഞ്ഞവരെ എന്റെ കയ്യിലൊന്ന് കിട്ടിയ അവരെ കൊന്ന് കൊല വിളിക്കും ഞാൻ. ശരി വിട്, നീ എന്നാ ഇപ്പൊ പറഞ്ഞു വരുന്നത്? അത് പറ. നിങ്ങളുടെ അനിയന്റെ കെട്ടൊന്ന് അഴിച്ചുവിട്ടാ മതി അങ്ങനെ. ഏയ്, വേലം കഴിച്ചുവിട്ട അവൻ താണ്ടവം ആടൂടാ. എന്നെ അല്ലാണ്ട് വേറെ ആരെ കണ്ടാലും അവൻ കടിച്ച് കീറിക്കളയൂടാ. അവനൊരു മൃഗമാണ്, നിനക്കറിയില്ലേ. അതല്ലേ നമ്മുടെ ആവശ്യം. നാളെ വാഴക്കൃഷിയിൽ വെള്ളമൊഴിക്കാൻ എന്റെ ചേട്ടൻ വരും. ആ സമയം നോക്കി നിങ്ങളുടെ അനിയന് നന്നായിട്ട് കഞ്ചാവ് കൊടുത്തു. കടിച്ച് കീറുമെന്നല്ലേ പറഞ്ഞത്? അത് സംഭവിക്കും. അത് ശരിയാ, പക്ഷെ അയാളെ ഇവൻ കടിച്ചു കയറിയാൽ നമുക്കെന്താ ലാഭം? നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും ലാഭം എന്താണെന്ന്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആലോചിച്ചുണ്ടാക്കിയ പദ്ധതിയാണിത്. എനിക്ക് വേണ്ടിയോ? നിനക്ക് വേണ്ടി എന്ന് പറയണ. ആ പെണ്ണ് പഠിച്ച് വലിയ ആളായിട്ടുണ്ടെങ്കിൽ അവളുടെ നിഴല് പോലും നിനക്ക് സ്പർശിക്കാൻ പറ്റില്ലല്ലോ. അവളെ നിനക്ക് വേണം, അതല്ലേ? എന്തായാലും നിന്റെ പ്ലാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കൂലി വാങ്ങുന്നവന്റെ മകള് കൂലി കൊടുക്കുന്നവന്റെ മകളെക്കാളും ഒരു പടി പോലും മുന്നിലിരിക്കാൻ പാടില്ല.
ദൈവമേ, എല്ലാരും കാത്തുകൊള്ളണേ. നേരം വെളുക്കാറായി, കിടന്നു ഉറങ്ങണ കണ്ടല്ലേ. എണീറ്റേ. ഓ, നേരം വെളുത്തില്ല, അതിന് മുന്നേ വന്ന് ശല്യം ചെയ്യ. നിന്റെ കാര്യം കൊണ്ട്. ആദ്യം ഇത് കുടിക്കേ, നേരെ എത്ര എന്നറിയോ? എന്താ, എല്ലാം നന്നായിട്ട് പഠിച്ചില്ല മോള്? നന്നായിട്ട് എഴുതണം കേട്ടോ. എന്നാ അപ്പം പോയിട്ട് വരട്ടെ. ശരി അച്ഛാ. അപ്പന്റെ മോള് നന്നായിട്ട് ജയിക്കും കേട്ടാ. ചോദിച്ചത് കേട്ടില്ലേ, ആരടാ നീ? ഇത്ര നേരം ചോദിച്ചിട്ട് ഒന്നും മിണ്ടണില്ലല്ലോ. അതെ, ആരടാ നീ? അതെ, ചോദിച്ചത് കേട്ടില്ലേ, ആരടാ നീ? അയ്യോ, എന്നാ ചെയ്യരുത്, എന്നാ ചെയ്യരുത്, എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. അവന് കഞ്ചാവ് ശരിക്കും തലക്ക് പിടിച്ചിട്ടുണ്ട്. ചേച്ചി, ചേച്ചി, ചേട്ടനവിടെ തോട്ടത്തിൽ അടികൊണ്ട് കിടക്കുന്ന. അതെ ചേച്ചി, എനിക്ക് പേടി വന്നു ചേച്ചി. ഞാൻ എന്താ ചെയ്യാ? നീയേ, നീ വേഗം ചെന്ന് ഒരു വണ്ടി വിളിച്ച് വന്നേക്കേ. ഞാൻ അച്ഛൻ, എന്താ പറ്റിയമ്മേ?
എനിക്ക് എങ്ങനെ അറിയാനാ? അവൻ അത് മാത്രല്ലേ പറഞ്ഞിട്ട് പോയത്? നീ എങ്ങോട്ട് പോകാതെ ഇവിടെ തന്നെ ഇരിക്കണം. അത് പറ്റില്ലല്ലോ അമ്മേ, ഇന്ന് എന്റെ അവസാനത്തെ പരീക്ഷയാ. ഞാൻ പഠിക്കുന്നതിന് വേണ്ടിയല്ലേ അച്ഛൻ കഷ്ടപ്പെടുന്നത് തന്നെ. എനിക്ക് പരീക്ഷയ്ക്ക് പോകാ. എന്തോന്ന് പരീക്ഷ? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പരീക്ഷയാണെന്ന്. നിന്റെ അച്ഛന് ജീവനാണോ വലുത്, പരീക്ഷയാണോ വലുത്? എടാ എടാ ചേർക്ക, ഒന്ന് എണീക്ക് ചേർക്ക. അത്യാവശ്യം വന്ന് ഈ ചെറുക്കൻ എണീക്കത്ത് മൂലമില്ല. എടാ എണീക്കാൻ. എടാ നീ വേഗം ചെന്ന് ആ ധനത്തിന്റെ അടുത്ത് ഞാൻ കുറച്ച് പണം ആവശ്യപ്പെട്ടെന്ന് പറയും. വേഗം ചെല്ലു, മോനെ പോയി വാങ്ങിച്ചോണ്ട് വാ. എണീക്ക്, വേഗം ചെല്ലടാ. അവനെ കൊണ്ടുപോവല്ല, ആ വീട്ടിലിരുന്ന് കുഞ്ഞിനെ നോക്കട്ടെ. ഞാൻ പരീക്ഷയ്ക്ക് പോയിട്ട് വരാം. അവൻ എങ്ങനെയാടി കൊച്ചിനെ നോക്കുന്നത്? അതൊന്നും പറഞ്ഞാ പറ്റില്ല. നീ ഇവിടെ തന്നെ ഇരുന്നാ മതി. മാറ്. അമ്മേ ഒന്നും മനസ്സിലാക്ക, എനിക്ക് പോണം. എന്നെ കൂടെ ദേഷ്യം പിടിപ്പിക്കരുത്, കൊന്നു കളയും ഞാൻ. ഓ, പരീക്ഷയുടെ പേരും പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിന്റെ മുട്ടുകാരെ തല്ലി കൊടുക്കും. അമ്മേ എനിക്ക് എന്തായാലും പോണം, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോകും. നീ പരീക്ഷയ്ക്ക് തോറ്റുപോയ ഞാൻ എന്താ ചെയ്യാനാ? അമ്മ പണമാ ചുട്ടാ പറഞ്ഞു. എന്തിനാ? അറിയില്ല, അത്യാവശ്യത്തിന് വാങ്ങിച്ചോട്ടാ പറഞ്ഞു. വേഗം തരണേ. കച്ചവടത്തിന്റെ പാലിങ് എത്തിയിട്ടില്ല, അപ്പളിക്കും കാശ് ചോദിക്കുന്നു. എന്നാ പിടിച്ചോ, കൊണ്ടുപോ. അവർക്ക് രാവിലെ ചായ ഉണ്ടാക്കേണ്ടതാ. അതെ ദേവി, എന്റെ അച്ഛനൊന്നും സംഭവിക്കരുത്. ഞാൻ പഠിച്ച് വലിയ ആളാവണമെന്ന എന്റെ അച്ഛന്റെ ആഗ്രഹം. ദേവി ഇന്ന് എന്റെ അവസാനത്തെ പരീക്ഷയാ. പരീക്ഷ ഹാളിൽ നിൽക്കുന്നത് വേറെ സ്കൂളിലെ ടീച്ചർമാരാ. വൈകി പോയി അകത്തേക്ക് കടത്തില്ല. ഇവിടുത്തെ പണികളെല്ലാം തീർത്ത് സ്കൂളിലെ സമയത്തിനെത്താൻ നീ തന്നെ സഹായിക്കണം ദേവി. Thank you.
ഇന്ന് കുഞ്ഞുമാവേ നോക്കേണ്ടത്. എനിക്ക് പരീക്ഷയ്ക്ക് പോണം, നിനക്ക് അറിയില്ലേ? അതെ, ആമ്പിള്ളേരാ പരീക്ഷ എഴുതേണ്ടത്. വിശപ്പിന് തിന്നാൻ തരുന്നത് പെണ്ണുങ്ങളുടെ ജോലിയാ. നീ എനിക്ക് തിന്നാ. ഞാൻ ഉണ്ടാക്കിയിട്ട് നീ നന്നായിട്ട് കഴിക്കും. വേണമെങ്കിൽ നീ തന്നെ ഉണ്ടാക്കി കഴിച്ചോ. എടീ, എനിക്ക് കഴിക്കാൻ തരുന്നോ ഇല്ലയോ ഇല്ലെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും. അയ്യോ, നീ ഇപ്പൊ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി കുഞ്ഞിനെ എഴുന്നേപ്പിച്ചില്ലേ? ചെല്ലു, മര്യാദക്ക് പോയി കുഞ്ഞിനെ എടുക്ക്. ഇനി പാല് കറന്നിട്ട് വേണം അവൾക്ക് കൊടുക്കാൻ. വേണമെങ്കിൽ നീ നോക്കിക്കോടി, ആ പശുവിനെ നീ കറക്കാൻ പോകുമ്പോ ആ പശു നിന്നെ ചവിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ പേര് മാറ്റാം. ഇത്രയേ ഉള്ളെങ്കിലും അവന്റെ വാ ഉണ്ടല്ലേ. മിണ്ടാതെന്തോണം, അടിക്ക് ശരിയാക്കി തരും ഞാൻ. ബക്കറ്റ് വെള്ളമെടുക്കാൻ എത്ര നേരം? ദിവസം അമ്മ എത്ര വെള്ളമെടുക്കുന്നുണ്ട്, എന്തുമാത്രം ജോലി ചെയ്യുന്നുണ്ട്. പാവം അമ്മ, നല്ല ചൂടാണല്ലോ. സമയം ഒരുപാടായി, നീ മാറി നിന്നെ ഇങ്ങോട്ട്. അങ്ങോട്ട് ചെല്ല. ഇന്ന് ഞാനാ പാല് കറക്കാൻ പോകുന്നത്. അമ്മ അച്ഛനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയിരിക്കുക. ഒന്ന് അടങ്ങി നിക്കണേ, എന്റെ സുന്ദരിക്കുട്ടിയല്ലേ. എനിക്കെന്നെ ഇവിടെ വിശന്നിട്ട് പോയാ, നീ പങ്കു ചോദിക്കുന്നു. എന്നാ കഴിക്ക്, ഇനി എന്നോട് ചോദിച്ച തരത്തില്ല. എടി ചേച്ചി, കൊച്ചിയോടൊന്ന് കരയുവാ, നീ നോക്ക്. ലക്ഷ്മി, ഞാൻ അമ്മയെ മനഃപൂർവ്വം സഹായിക്കാത്തതല്ല, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിട്ടല്ലേ മോളെ. അതുകൊണ്ട് നിന്റെ അടുത്തേക്ക് തന്നെ വരാത്തത്. പെണ്ണങ്ങളടി മുത്തേ, ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് പാൽ കറന്നോട്ടടി. നീ എന്തിനാ എണീച്ചു വരുന്നേ? അവിടെ ചെന്ന് ഇരിക്കേ. ചേച്ചി ഇപ്പൊ പാല് കൊണ്ടുവരും, അപ്പൊ നമുക്ക് കുടിക്കാം. കുഞ്ഞുമാവിയെ കരയിപ്പിക്കല്ലേ, ഞാൻ അങ്ങോട്ടും ഇങ്ങനെ വന്നാലുണ്ടല്ലോ. ഓടിയിട്ട് നോക്കോ. എന്റെ ഈശ്വരാ, ഈ ചെറുക്കിനെ കൊണ്ട് ഞാൻ തോറ്റു. ഇത്രയും തന്നല്ലോ, മതി ലക്ഷ്മിക്കുട്ടി. ബലൂചിസ്ഥാനിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നവർ. വ്യത്യസ്തമായ പുതിയ സംസ്കാരത്തിന് രൂപം നൽകി. തീ പിടിപ്പിക്കാൻ പോലും അറിയില്ല. നീയൊക്കെ ഒരു ചേച്ചിയാണോ? നീ ഒന്ന് പോടാ. ബിസി 4-ാം നൂറ്റാണ്ടിൽ ബലൂചിസ്ഥാനിലൂടെ ഇന്ത്യയിലേക്ക് കടന്നു വന്നവർ ഇന്ത്യയിൽ വ്യത്യസ്ത തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ആവിഷ്കരിക്കുകയായിരുന്നു. ഇത് ചരിത്രത്തിൽ തന്നെ പ്രസിദ്ധമായ സംസ്കാരമായിരുന്നു. ബലൂചിസ്ഥാനിലൂടെ ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത. എന്തിനാ പഠിച്ചതെന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്തായാലും നീ പരീക്ഷയ്ക്ക് പോകാൻ പോകുന്നില്ലല്ലോ. ഇന്ന് നിനക്ക് ഭക്ഷണം ഉണ്ടാവില്ല. അന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്നവർ ചിത്രകലയിലും ശില്പകലയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്താണ്, അങ്ങോട്ട് കൊണ്ടുപോയി കഴുകി വിട്, ഞാൻ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കല്ലേ. അവള് നിന്റെ അനീതി കുട്ടിയല്ലേ. അതൊന്നും ഞാൻ ചെയ്യത്തില്ല, അതൊക്കെ പെണ്ണുങ്ങളുടെ ജോലി.
ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. നീ എപ്പോഴും പെണ്ണുങ്ങളുടെ ജോലി പെണ്ണുങ്ങളുടെ ജോലി എന്ന് പറയുന്നുണ്ട്. നീ എന്താ അത്ര വലിയ ആളാണോ? നിന്നെ ഭക്ഷണം തരില്ല നോക്കിക്കോ, വലിയ ആണാണല്ലോ. നീ ഇതെന്നെ തനിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോ. ഓ കരയല്ലേ, കരയല്ലേ, കരയല്ലേ. ചേച്ചി പാല് കാച്ചു വെച്ചിട്ടുണ്ട്, ഇപ്പൊ തരാട്ടോ. കരല്ലേ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ചേച്ചി ഇപ്പൊ എനിക്ക് തിരിഞ്ഞു നേരത്തോടെ ഇല്ലയോ? പറ്റില്ല, പോട അവിടുന്ന്. ഈ പാല് കൊച്ചിന് കൊടുത്താലല്ലേ അവക്ക് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. ഇവിടെ എങ്ങനെയാ പോണെന്ന് ഞാനും ഒന്ന് കാണട്ടെ. കരയല്ലേ, ഇപ്പൊ പലരും എന്റെ ഈശ്വരാ, ഞാൻ ഇനി എന്താ ചെയ്യാ? കുഞ്ഞിനെ തനിച്ചാക്കി എനിക്ക് പോവാനും പറ്റില്ലല്ലോ. ഈ സമയത്ത് തന്നെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. അയ്യോ, സമയം പോകുന്നുണ്ടല്ലോ, ഒരൊത്തം പിടിയില്ല. കുഞ്ഞോ ഇവിടെ നിന്ന് നിക്കണേ, ഇന്ന് പിടിച്ചോ. അയ്യോ വൈകിയല്ലോ. അമ്മ അച്ഛനും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയിരിക്ക. എന്റെ അനിയനാണെങ്കിൽ പെണ്ണെങ്കിൽ വീട്ടിൽ നിന്ന് പോവും ചെയ്തു. വീട്ടില് വേറെ ആരുമില്ല. കുറച്ചു നേരം എന്റെ അനിയത്തി ഒന്ന് നോക്കൂ. ഇത് കണ്ടോ, ഒരുപാട് തുണി അലക്കാനുണ്ട്. ഇതെല്ലാം അലക്കി ഉണക്കി എടുത്ത് മുതലാളിയുടെ വീട്ടിൽ കൊടുക്കണം. ഇന്നെന്റെ അവസാനത്തെ പരീക്ഷ ചേച്ചി, അത് എഴുതില്ലെങ്കിൽ ഇത്ര ദിവസം കഷ്ടപ്പെട്ടതൊക്കെ വെള്ളത്തിലാവും. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 2 മണിക്കൂർ കുഞ്ഞാവെ ഒന്ന് നോക്കിയാ മതി, ഞാൻ പരീക്ഷയ്ക്ക് പോയിട്ട് പെട്ടെന്ന് വരാം. അയ്യോ, ഈ പണി തീർത്തില്ലെങ്കിൽ എന്റെ അമ്മ കൊന്നു കളയാറിയോ? പ്ലീസ് ചേച്ചി. ശരി, വേണമെങ്കിൽ നീ ഒന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞോക്ക്. വാട കുട്ടാ, വാ 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 വാ, നമുക്ക് കളിക്കാട്ടോ. പെട്ടെന്ന് വാ ചേച്ചി. ഇന്ന് പരീക്ഷയുള്ള കാര്യം അമ്മയുടെ അടുത്ത് പറയല്ലേ. പെൺകുട്ടികൾ എന്തിനാ പഠിക്കണേന്ന് ചോദിച്ച് വെറുതെ ഒച്ചയിടും. ഇന്നത്തെ കാലത്ത് എന്തൊക്കെ പുറത്ത് നടക്കണേന്ന് അമ്മയ്ക്ക് ഒരു രൂപവുമില്ല. അവിടെ നിന്ന് എന്റെ അച്ഛൻ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ തീർച്ചയായും പഠിപ്പിച്ചേനെ. നീ ഭാഗ്യം ചെയ്തവളാ, എത്ര തന്നെ ബുദ്ധിമുട്ടിയാലും നിന്റെ അച്ഛനും അമ്മയും പഠിപ്പിക്കുന്നുണ്ടല്ലോ. പെട്ടെന്ന് വാ ചേച്ചി. ഏയ് നിക്ക് നിക്ക്, അമ്മയുടെ അടുത്ത് അച്ഛനെ നോക്കാൻ പോവാന്ന് പറഞ്ഞാ മതി. പരീക്ഷ എഴുതുന്ന കാര്യം പറഞ്ഞേക്കല്ലേ. അമ്മേ, ഇലയുടെ അച്ഛനെയും കൊണ്ട് ഇവളുടെ അമ്മ ആശുപത്രിയിൽ പോയിരിക്കും. അമ്മേ, ഇവക്ക് ആശുപത്രിയിൽ കഞ്ഞി കൊണ്ടുപോകണം. കുറച്ചു നേരം കൊച്ചിനെ നോക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അല്ല, എന്താ അവളുടെ അച്ഛന്? എന്തോ പരിക്ക് പറ്റിയതമ്മേ.
ആട്ടെ, നീ എന്തോ പഠിച്ചോണ്ടിരുന്നല്ലോ, തീർന്നോ? ഇന്ന് പരീക്ഷ എഴുതി കഴിഞ്ഞാ കഴിഞ്ഞു. പിന്നെ ആശുപത്രിക്ക് പോവാന്ന് പറഞ്ഞു. ആ ആശുപത്രിയിലേക്ക് പോണം, പരീക്ഷ കഴിഞ്ഞിട്ട്. അതല്ല, എന്താടി എന്തൊക്കെയോ പൊലമ്പുന്നത്? ഇങ്ങനെയാ? ആരെ പറ്റിക്കാനാ നോക്കുന്നേ? അവള് പരീക്ഷ എഴുതിയാലെന്ത്, എഴുതാതെ പോയാലെന്ത്? എടീ, നനഞ്ഞ തുണി ഉണങ്ങിയാലേ നമ്മൾ പട്ടിണി കിടക്കാതിരിക്കൂ. കുഞ്ഞിനെ അവളുടെ അടുത്ത് കൊടുക്ക്. കൊടുക്കാനാ പറഞ്ഞത്? ചേച്ചി, നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറയണ്ടെന്ന് പറഞ്ഞതല്ലേ? ഇപ്പൊ എല്ലാം നീ തന്നെ കൊള്ളാക്കിയില്ലേ? നീ പരീക്ഷ എഴുതാൻ വേണ്ടിട്ടാ ഞാൻ ഇത്രയും പാടുപെട്ടത്. പോയിക്കേ. എന്താ വേണ്ട, ഇങ്ങോട്ട് വാ, ഞാനുണ്ടല്ലോ. എങ്ങോട്ടാ ഓടുന്നേ? ശരി, പോയിക്കോ. എന്താ ചേച്ചി? അച്ഛന് അച്ഛന് പെട്ടെന്ന് സുഖമില്ലാതായി പോയി ചേച്ചി. അമ്മ അച്ഛനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയിരിക്കുക. ഇന്ന് അവസാനത്തെ പരീക്ഷ ചേച്ചി. ചേച്ചി ഒന്ന് കുഞ്ഞാവിയെ നോക്കാവോ? പരീക്ഷ കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ തിരിച്ചു വരും. അതെ അതെ, എനിക്കിവിടെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇവിടെ ഉള്ള നിങ്ങൾ ഒരു കണക്കിനെ സമാധാനിപ്പിച്ചാ ഇപ്പൊ ഈ കൊച്ചിനെ ഞാൻ കയ്യിലെടുത്തിരിക്കണം. ഇതിനെ നോക്കാതെ പിന്നെ ഞാൻ അതിനെ നോക്കുന്ന എങ്ങനെയാടി കൊച്ചെ? വേറെ വല്ല സ്ഥലത്തും പോ കൊച്ചെ. ദേ
അവള് കൊച്ചിനെ എടുത്തോണ്ട് എങ്ങോട്ടാണോ? ഏയ്, പരീക്ഷയ്ക്ക് സമയായി, നീ എന്തേ ചെയ്യുന്നേ? എനിക്കറിയാം, കുഞ്ഞാവെ ആരെങ്കിലും ഏൽപ്പിക്കണം. ആരെയും കിട്ടിയില്ല. ആളന്വേഷിക്കാണെന്നോ? അച്ഛനെയും കൊണ്ട് അമ്മ ആശുപത്രിയിലേക്ക് പോയിരിക്കുക. എന്റെ അനിയനാണെങ്കിൽ വഴക്കടിച്ചു പോയി. കുഞ്ഞാവെ നോക്കാൻ ആരുമില്ല. എടി, സമയായി, നീ എന്തിനു ചെയ്യാൻ പോകുന്നേ? കുഞ്ഞുമാവെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് വരാം. നിങ്ങൾ പോയിക്കോ, ഞാൻ പുറകെ വരാം. ശരി, ഞാൻ പെട്ടെന്ന് വരാം. ഇനി കുറച്ചും കൂടെ ഉള്ളൂ, കുടിച്ചോ. കുടിക്കുമോളെ? ചേട്ടാ, ചേച്ചിക്ക് പോണം. ഒന്ന് ഉറങ്ങട കുഞ്ഞാവേ. ഓ വാവോ, ചേച്ചിക്ക് പരീക്ഷയ്ക്ക് സമയമായടാ. ചേച്ചി പെട്ടെന്ന് തിരിച്ചു വരും മുത്തേ. ഓ ഉറങ്ങട വാവോ. ചേച്ചി ഒരു കാലി ചായ എടുത്തേ. ചായ ഇല്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങളൊക്കെ കച്ചവടം നടത്തുന്നേ? ഒരു ചായ എടുത്തു. പാല് ഇനിയും വന്നിട്ടില്ല. എന്താ ചേച്ചി ചായ ഇല്ലെന്ന് പറയുന്നു? എന്താ അല്ല, ചായ ഇടാനായിട്ട് പാലാവശ്യമില്ലേ? രാവിലെ മുതൽ നിന്റെ ചേച്ചിയെ പാലിങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഈ പാല് വരാനായിട്ട് എത്ര നേരം വെച്ചാൽ നിങ്ങൾ കാത്തിരിക്കുക? ആ മനുഷ്യനാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാതെ പണം എടുത്ത് കൊടുത്തത്. എന്താ നിങ്ങളുടെയൊക്കെ വിചാരം? നിന്റെ അളിയന് എന്ത് സംഭവിച്ചാലും എനിക്ക് എന്ത് കുന്തവാ? എനിക്കിപ്പോ പാൽ ഉടനെ കിട്ടിയേ പറ്റൂ. എന്റെ അമ്മോ, അവൾ ഉറങ്ങി. എന്റെ പൊന്നോട്ടി ഉറങ്ങിക്കോ, ചേച്ചി വേഗം വരാ. ദേവി, ഞാൻ പോയി പരീക്ഷ എഴുതിട്ട് വേഗം വരാം. തിരിച്ചു വരുന്നവരെ നീ വേണം കുഞ്ഞിനെ നന്നായിട്ട് നോക്കാൻ. ഓ
ഷീലയെ ഇനിയും കാണുന്നില്ലല്ലോ. അറിയില്ല, എന്താ പറ്റിയ അവക്ക്? കൊച്ചിനെ നോക്കാൻ ചിലപ്പോ ആളെ കിട്ടി കാണണ്ടാവില്ല. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്, ഇരിക്കൂ. നീ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ, പക്ഷെ എനിക്ക് പാല് കിട്ടിയേ പറ്റൂ. ചേച്ചി, ഞാൻ പറഞ്ഞതല്ലേ, അമ്മ ഇവിടെ ഇല്ല, എനിക്ക് പാലറക്കാൻ അറിയില്ല. അത് കൊള്ളാല, പാല് കറക്കാൻ അറിയില്ലെന്നോ? പിന്നെ എന്തോതിനാടി നിന്റെ അമ്മ മോനെ പറഞ്ഞയച്ച് എന്റെ ഭർത്താവിന്റെ അടുത്തുനിന്ന് പണം മേടിക്കാൻ പറഞ്ഞത്? ആ മരങ്ങോടനാണെങ്കിൽ എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെയാ കൊടുത്തയച്ചേ. ഇതുവരെ കടയിലോട്ട് പാല് വന്നിട്ടില്ല. എത്ര പേരാ ചായ ഇല്ലാന്ന് പറയുമ്പോ തിരിച്ചു പോണേന്നറിയോ? ഒന്നുകിൽ എനിക്കിപ്പൊ പാല് തരണം, അല്ലെങ്കിൽ എന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച കാശ്, ഈ രണ്ടിലേതെങ്കിലും ഒന്ന് എനിക്കിപ്പൊ കിട്ടിയേ പറ്റൂ. എനിക്ക് സത്യമായിട്ട് പാലറക്കാൻ അറിയില്ല ചേച്ചി, എന്റെ അടുത്ത് കാശുമില്ല. ഇന്ന് എന്റെ അവസാനത്തെ പരീക്ഷ, എനിക്ക് പെട്ടെന്ന് പോകണം. ഞാൻ പോവാ ചേച്ചി. എങ്ങോട്ടാ പോണേ? ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ നീ അങ്ങ് പോയിക്കൊണ്ടിരിക്കാണല്ലോ. ആഹാ, ഞാൻ അത്ര മണ്ടിയാണെന്ന് വിചാരിച്ചോ പെണ്ണെ? ചേച്ചി പതുക്കെ സംസാരിക്കും, കുഞ്ഞാവ് എഴുന്നേക്കോ. എടി പെണ്ണേ, കുഞ്ഞിനെ വീട്ടിനകത്ത് വെച്ച് പൂട്ടിട്ടാണ് നീ പരീക്ഷ എഴുതാൻ പോകുന്നല്ലേ. നീ ആള് കൊള്ളാമല്ലോടി. ആ, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ആദ്യം എനിക്ക് എന്റെ പാല് കിട്ടണം. നിനക്ക് കറക്കാൻ അറിയില്ലല്ലേ, ഞാൻ നിന്നെ പഠിപ്പിച്ചുതരാം. പിന്നെ എന്ത് പറഞ്ഞാലും ഒരു തർക്കുത്തരം പറയുന്ന കണ്ടില്ലേ? ചെപ്പക്കുട്ടിക്ക് ഒരു വീക്ക് തന്നാലുണ്ടല്ലോ. വന്നടി. ഇവിടെ ഇരിക്കുന്ന ആ കുട്ടിയോട്, അവൾ ഇപ്പൊ തന്നെ വരും ടീച്ചർ. എക്സ്ക്യൂസ് മീ ടീച്ചർ, ആ കുട്ടിയോടൊരു കാര്യം ചോദിക്കണം. ചോദിച്ചോട്ടെ. സാർ, അവളുടെ അച്ഛനെ പെട്ടെന്ന് സുഖമില്ലാതായി. അവളുടെ അമ്മ അച്ഛനെ ആശുപത്രി കൂട്ടിക്കൊണ്ടുപോയിരിക്കുക. കൊച്ചിനെ നോക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വരാന്നാ പറഞ്ഞത്. അതെ ടീച്ചറെ, ഒരു 10 മിനിറ്റ് എക്സാം നീട്ടിവെക്കാവോ? സാർ, ഈ സ്കൂളിൽ ഒന്നാം റാങ്ക്കാരി ഇതുവരെ വന്നില്ലല്ലോ. ഒന്നാം റാങ്ക്കാരിയോ? ശരിയാക്കി തരാം ഞാൻ. സാർ, കറക്റ്റ് 10 മണിക്ക് തന്നെ തുടങ്ങേണ്ടതാ സാർ. അറിയാം ടീച്ചറെ, ഒരു റിക്വസ്റ്റ് ആയിട്ട് കരുതിക്കോളൂ. സാർ, ഒരു കുട്ടിക്ക് വേണ്ടി പരീക്ഷ ഇങ്ങനെ മാറ്റിവെക്കാൻ പറ്റില്ല സാർ. നാളെ എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടെങ്കിൽ ഞാൻ വേണം ഉത്തരം പറയാൻ. എല്ലാ സബ്ജക്റ്റിലും സെന്റം വാങ്ങുന്ന കുട്ടിയല്ലേ, എപ്പോഴും കൃത്യസമയത്തിനല്ല വരാറ്. ഇന്നെന്തോ പറ്റിപ്പോയി. എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ, പക്ഷേ. പ്ലീസ് മാഡം, ഒരു റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കുകയല്ലേ. ശരി, 10 മിനിറ്റ് മാത്രം, പിന്നെ പറ്റില്ല. ശരി ടീച്ചർ. സമയായി. എന്തോ നോടി, പാല് കറക്കാനായിട്ട് നിനക്ക് കൃത്യസമയം പറഞ്ഞു തരണോ? എടി മരമണ്ടി, ഇങ്ങനെയാണോടി പാല് കറക്കുന്നേ? പഴയ പശുവിനെ പുതിയ പശു പോലെയാണല്ലോ പേടിപ്പിക്കുന്നേ. ഞാൻ ചേച്ചിയോട് പറഞ്ഞല്ലോ, അമ്മയല്ലാതെ വേറെ ആര് പോയാലും അവള് ചവിട്ടു. കൂടി പഠിക്കുന്ന പെണ്ണല്ലേ നീ? ഈ പണികളൊക്കെ വീട്ടിലും പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ? ഈ കാട്ടായൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്തോ നടി അഭിനയിക്കുകയാണോ?
മര്യാദയ്ക്ക് പാല് കറന്ന് തന്നിട്ട് നീ ഏത് മൂലയിലും വേണമെങ്കിൽ പൊക്കോ. എന്തോ നടി നോക്കണേ, വേഗം കറക്ക്. സൈലൻസ്. ഓ, ഇവക്ക് പാല് കറക്കാൻ അറിയില്ലെന്ന് ഒന്നും അറിയാത്ത ഇള്ളക്കുട്ടിയല്ലേ നീ. എല്ലാരും എല്ലാം പഠിച്ചോണ്ടാണോ ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നേ? എന്റെ അടുത്ത് പറയാൻ വന്നേക്കുന്നു. നിന്റെ അപ്പനെ പോലും വെറുതെ വിടില്ല ഞാൻ. എന്താ ചേച്ചി, പാല് കിട്ടിയോ? എടാ മണിയേ,
നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവിടെ മുടിക്കുത്തിന് അങ്ങ് പിടിച്ചു. എനിക്ക് സ്കൂളിൽ ചെല്ലണം, പാല് കറക്കാൻ അറിയില്ലെന്ന് ഒരുപാട് അങ്ങ് അവൾ ആടി. എന്നാലേ ഞാൻ വിട്ടുകൊടുക്കാനൊന്നും പോയില്ലടാ. നീയായി ആ പെണ്ണായി എന്നാ ഞാൻ വരട്ടെ. അവൾ എങ്ങനെയാ പരീക്ഷ എഴുതാൻ പോകുന്ന ഞാനൊന്ന് നോക്കട്ടെ. എന്താ പഠിക്കാൻ പോവാണോ നീ? നിന്റെ അച്ഛൻ അവിടെ ചാവാൻ കിടക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ നോക്കാം. ഇന്ന് നീ പരീക്ഷ എഴുതാൻ പോകണ്ട. നിന്റെ മുറച്ചിറക്കൻ ഞാനാ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. അതെന്താ ഈ നടക്കാത്തെ? ഇത്രയും കാലമായിട്ട് ഞാൻ നിന്നെ പറ്റി മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണായതുകൊണ്ടാ എന്റെ മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനമില്ല. ഒരാളെ കണ്ട് ഇഷ്ടപ്പെടണം. നിന്നെ കാണുന്ന എന്റെ വെറുപ്പാ. നിന്റെ കോലം കണ്ടില്ല എനിക്ക് അറപ്പാ. ചെളി കഴുകി കളയാം, പക്ഷെ അറപ്പ് മാറ്റാൻ കഴിയില്ലല്ലോ. എടി നിനക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ? ഞാൻ നിന്നെ നിന്നെ എങ്ങനെ പോയി കല്യാണം കഴിക്കുക? ഇങ്ങോട്ട് നോക്കിയേ, ഇനി അവനെ തല്ലിയ. ഇനി സ്കൂളിലേക്ക് അയച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. എടാ നിനക്ക് എന്തെങ്കിലും പറ്റിയോ? എടോ നീ എന്നെ അടിച്ചല്ലേ, നീ വീട്ടിലേക്ക് വന്നു പോകരുത്. പോടാ പോടാ, നീ ഇവിടുത്തെ ആരുമല്ല. ഞാൻ കൊച്ചിനെ നോക്കിക്കോളാം, നീ സ്കൂളിലേക്ക് വെക്കോ. Thank you.
എന്താ പരീക്ഷ എഴുതാൻ പോവാണോ? വേണ്ട, നിനക്ക് മാത്രം ഇന്ന് ലീവാ, തിരിച്ചു വീട്ടിൽ പോ. പറയുന്ന അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വിടാനാണോ ഡീ പിടിച്ചത്? ഇങ്ങോട്ട് വാ. വാ, ഈ പ്രാവശ്യം എന്റെ മോളായിരിക്കും ഫസ്റ്റ്. അതുകൊണ്ട് നീ പരീക്ഷ എഴുതാൻ പാടില്ല, നിന്നെ എഴുതാൻ സമ്മതിക്കില്ല ഞാൻ. നീ പോയിക്കോ, നിന്നെ ആരാ തടയാൻ പോകുന്നത്? ഞാൻ നോക്കട്ടെ. നിനക്കെന്താണോ കാര്യം, നീ പോയിക്കോ, നീ പോയി പരീക്ഷ എഴുത്. ദേഹത്തെ മേലെ നീ കൈവച്ച കുഴപ്പമില്ല, പക്ഷേ നീ എന്റെ ജീവനോടാ കളിക്കുന്നേ, ഞാൻ നിന്നെ വിടില്ലടാ. അവളെ പിടിക്കടാ. നീ പോയിക്കോ, അവരെ അടിക്കരുത്. എപ്പോഴും നീ ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന അഹങ്കാരം കാണിക്കണ്ട കേട്ടോ. ഈ പരീക്ഷ എഴുതി നീ പാസ്സാകുമെന്ന് വിചാരിക്കണ്ട. നിന്നെ ഞാൻ എങ്ങനെയാ തോപ്പിക്കാൻ പോണെന്ന് നീ കണ്ടോടി. Huh?
ഈ കുട്ടി കഷ്ടപ്പെടുന്നതെല്ലാം വെറുതെ ആവുമല്ലോ. വേഗം വാ മോളെ, ഒത്തിരി ലേറ്റായി. എന്തുപറ്റി മോളെ, എന്തുപറ്റി? എടിക്കും മോളെ, എടിക്കും മോളെ, ലേറ്റായി. വാ, എന്തുപറ്റി മോളെ നിനക്ക്? സൂക്ഷിച്ചു വാ, വാ വാ വാ. അച്ഛനെ കൂടി അമ്മ ആശുപത്രിയിലേക്ക് പോയിക്കുക. അത് പറ്റില്ല സർ, ഒന്നാമത്തെ പരീക്ഷ 10 മിനിറ്റ് താമസിച്ചാ തുടങ്ങിയത്. ഞാനെങ്ങനെ സമ്മതിച്ചു കൊടുക്ക? സമയത്തിന് വരാൻ പറ്റാത്ത ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഈ കുട്ടിക്ക്. എന്തായാലും ഈ കുട്ടി വന്നില്ല എഴുതാൻ, ഇനിയെങ്കിലും അനുവദിച്ചുകൂടെ? എന്നെ കൊണ്ട് പറ്റില്ല സർ. നിങ്ങളാണ് ദയ കാണിക്കേണ്ടത്. പ്ലീസ് ടീച്ചർ. സോറി സർ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞതല്ലേ ടീച്ചർ? വളരെ കഷ്ടപ്പെട്ടാ എന്നെ പഠിപ്പിച്ചത്. ശരി ശരി, ഞാൻ നോക്കട്ടെ. കുട്ടി എഴുന്നേക്കു, പോയി അവിടെ ചെന്നിരിക്കും. ശരിയായില്ലല്ലോ ഇവള്. ബാവേ, പടക്കമുട്ടണ കാണോ? അങ്ങുന്നേ ഉന്നം പഴച്ചല്ലോ. അതേടാ, തോക്കും കൊണ്ടുള്ള ഉന്നം വേറെ, എന്റെ മനസ്സിന്റെ ഉന്നം വേറെ. ആ മണികണ്ഠൻ എന്റെ ഗൗരവത്തെ തവിടുപൊടിയാക്കി. അവനെ ആ പെണ്ണ പരീക്ഷ മുഴുവിക്കാൻ പാടില്ല. നമ്മൾക്ക് വന്ന വാർത്ത നല്ല വാർത്തയാണ്. ഇപ്പൊ നീ എന്താ ചെയ്യട്ടെന്ന് വെച്ചാ, ഈ വാർത്ത വേഗം സ്കൂളിൽ ചെന്ന് പറ. ശരിയല്ലേ?
ഇത്? കള്ളത്തരം കാണിക്കുന്നു. എഴുന്നേക്ക് കുട്ടി, എണീക്ക്, ക്ലാസ്സിന് പുറത്തു പോവാനല്ലേ പറഞ്ഞത്? കുട്ടി എണീക്ക്, പുറത്തു പോ. ഇതിനു മുമ്പ് നടന്ന സ്കൂൾ എക്സാമിനെല്ലാം നീ ഇത് തന്നെയല്ലേ കാണിച്ചേ? നിന്റെ അച്ഛനെ പേടിച്ചാണ് ടീച്ചേഴ്സ് ഒന്നും കംപ്ലയിന്റ് ചെയ്യാഞ്ഞത്. നിനക്ക് അറിഞ്ഞുകൂടെ, ആ എക്സാമിനെ പോലെ അല്ല ഇത്, ഇത് പബ്ലിക് എക്സാമാണ്. എന്നെയും കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. 3 വർഷത്തേക്ക് ഇനി നിനക്ക് പരീക്ഷ എഴുതാനേ പറ്റില്ല, മനസ്സിലായോ? നീ പുറത്തു പോയേ പറ്റൂ കുട്ടി. മൂപ്പിലാനെ, എന്താ ഇവിടെ? പരീക്ഷ കഴിയട്ടെ, ഞാൻ പറഞ്ഞോളാം, താനിപ്പ പോ. ചോദിച്ച എന്താ പറയണ്ടത്? ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞില്ലേ? താനിപ്പ പോ, തന്റെ ജോലി ചെയ്യേ താൻ. പറയൂലോ അല്ലേ? ഞാൻ പറഞ്ഞോളാവിടോ, ഞാൻ പൊക്കോ. എടി വേഗം എഴുതിട്ടോ, പോയിക്കോ പോയിക്കോ. താങ്ക്സ് ടീച്ചർ. ശരി ശരി. കുട്ടി സാർ, എങ്ങനെ എഴുതി? നന്നായിട്ട് എഴുതി സർ. സാറില്ലായിരുന്നെങ്കിൽ എനിക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ലായിരുന്നു. ശരി, നീ ഇപ്പോ വേഗം വീട്ടിൽ പോ. എന്തു പറ്റി സാർ? ഇല്ല, കൊച്ചിനെ തനിയെ വിട്ടിട്ടല്ല വന്നിരിക്കുന്നത്. Thank you.
എന്തോ നാടി ഇത്ര വൈകിയേ? അതൊന്നുമില്ല ചേച്ചി. ഓരോ മുടൻ തന്നെ ഞങ്ങളും പറയണ, വേഗം പാലൊഴിക്ക. വലിയ പഠിപ്പൊക്കെ ആണല്ലോ പഠിച്ചെ, ഇപ്പൊ എന്തോ നായടി. നിന്നെ പഠിപ്പിച്ച നിന്റെ അപ്പൻ ഇപ്പൊ എങ്ങു പോയി? നിന്റെ ഗതി ഇപ്പൊ നടു റോഡിലായോ? ഇനി നീ എന്തോ നടി ചെയ്യാൻ പോകുന്നേ? എന്താടി അവൾ അച്ഛൻ പോയ ദുഃഖത്തിലിരിക്കുമ്പോ എന്തൊക്കെയാ നീ ഈ പറയുന്നേ? എന്തോന്നാതല്ലേ, ഇല്ലാത്തൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത്. സത്യമല്ലേ പറഞ്ഞത്? അപ്പന്റെ ഫലത്തിൽ ഇവിടെ തുള്ളിച്ചാടിയതാ. അടങ്ങാത്ത കിളി അടുപ്പിക്കടാന്നായി. നിന്റെ തള്ളേ, ഇനി എന്തുമാത്രം ബുദ്ധിമുട്ടണം. നീയൊക്കെ ഉരുട്ടി വിഴുങ്ങാനായിട്ടെ അവള് ചാണകത്തിലാ കൈവച്ച്. ഇനി നീയും ചാണകത്തിൽ തന്നെ കൈവെക്കേണ്ടി വരും. തറയില് കാലമർത്തി നടന്നോ, മാനത്ത് പറക്കാൻ നിക്കണ്ട. ചാണ്ടി വിട്ടോ. അതെ, സന്ധ്യാകുമ്പഴേക്കും പാലിങ്ങ എത്തിയിരിക്കണം. ചേച്ചി, നാല് ഇഡ്ഡലി ഒരു ചായ. എന്നാ ഇഡ്ഡലിയാണോ വേണ്ടേ? നീ എന്താ കരയുന്നേ? എന്തു പറ്റി? എന്താ കാര്യം എന്ന് പറ. ഏ നിക്കേ, ഏ എന്തു പറ്റി പറ? നിന്നോടല്ലേ ചോദിക്കുന്നേ, ഒന്ന് പറഞ്ഞിട്ട് പോ. ഏ പെണ്ണേ, അവളുടെ ഒരു അഹങ്കാരം. സാറേ, മാധവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 2 മാസത്തേക്ക് ഞാൻ മാറ്റി വെച്ചതാ, പക്ഷേ ഇനി അത് പറ്റില്ല. അതല്ലേ ഇരിക്കട്ടെ, ഞാൻ തന്ന പണമെല്ലാം ചെലവ് ചെയ്ത് തീർത്തോ? നിങ്ങൾ എന്താ ഹേ മനസ്സിലാക്കാത്തത്? റിപ്പോർട്ടിൽ അത് കൊലപാതകമാണെന്ന് എഴുതിയിട്ടുണ്ട്. കഴുത്തിലെ എല്ലുകളൊക്കെ മുറിയുന്നത് പോലെ തല്ലി ചതച്ചിട്ടുണ്ട് അവനെ. ഇതൊക്കെ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കൊല്ലതല്ല ചെയ്തത് ഇതൊന്നും. എന്താന്ന് വെച്ചാ, അന്ന് അമാവാസ്യ ആയതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ മരുന്ന് കൊടുത്തു അവന്. അതൊക്കെ ശരി തന്നെ, ആരെങ്കിലും കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കും, നമുക്കാണ് പൊല്ലാപ്പ്. വെറുതെ അതിനൊക്കെ നിക്കണോ സാറേ? ആ പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാനല്ല നിനക്ക് ഞാൻ പണം തരുന്നത്. ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ. പ്രശ്നം കുറച്ച് മാറ്റി വെക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. തീരെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറയാം, നിന്നേക്കാളും വലിയ പോലീസിനെ എനിക്ക് ചെറിയ വിലയിൽ വാങ്ങായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? നീ എന്റെ ജാതിക്കാരനായതുകൊണ്ട് ഒരു പുറം ജാതിക്കാരൻ ഇതൊന്നും അനുഭവിക്കണ്ട. എനിക്ക് നീ തന്ന സന്തോഷമേ ഉള്ളൂ. സാറേ, നിയമത്തിന്റെ മുമ്പിൽ അധികം നാൾ രക്ഷപ്പെടാൻ കഴിയില്ല. കുറ്റം സമ്മതിച്ചാൽ നമുക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും. നിനക്കൊരു കുറ്റവാളിയെ കിട്ടിയാ പോലെ, നിനക്ക് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. അതും എടുത്തു വെക്കടാ. അത് പുസ്തകം കീറുന്നേ. അതിനി നീ പോയി പഠിക്കാൻ പോണില്ലല്ലോ. ഒന്ന് വിട്ടേടാ. അവനോട് എന്തിനാടി വഴക്ക് കൂടുന്നേ? അമ്മ എന്നെ നോക്കി, അവൻ പുസ്തകം എല്ലാം വലിച്ചു കീറിക്കൊണ്ടിരിക്കുക. വലിച്ചു കീറിയാൽ എന്താടി, ഇനി നീ പഠിക്കാനൊന്നും പോകുന്നില്ല. നീ മറന്നോ, രാപകലില്ലാതെ കഷ്ടപ്പെട്ട ആ മനുഷ്യൻ തന്നെ പഠിപ്പിച്ചിരുന്നേ. ഇപ്പൊ ആ മനുഷ്യൻ തന്നെ ഇല്ലല്ലോ. ഇനി ആരെ കൊണ്ട് സാധിക്കും നിന്നെ ഇങ്ങനെ ഇരുത്തി പഠിപ്പിക്കാൻ? അമ്മ എന്തേ പറയുന്നേ? ഒരു നേരത്തെ കഞ്ഞിക്ക് വകയുണ്ടാക്കാൻ തന്നെ കിടത്ത് പാടുപെടുക. നാളെ മുതലേ തോട്ടപ്പണിക്ക് പോയാ മതി. ഇതൊക്കെ കർക്കിടകം വരെയുള്ളൂ. ചിങ്ങം വന്ന് കഴിഞ്ഞാലുടൻ ഈ നിക്കുന്നവൻ നിന്റെ കഴുത്തിൽ മിന്നു കെട്ടും. നിനക്കറിയാലോ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, കല്യാണ തീയതിയും നിശ്ചയിച്ചു. ഇനി ഈ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ വലിയ പൊടിച്ച് കൊലക്കിട്ടോ അവൻ പോവല്ലേ. ഒരു പൊടത്തക്കാരി വന്നേക്കുന്നു. എന്നാടാ, ദാ ഇതും പിടിച്ചോ. വരട്ടെ ചേച്ചി. ഈ
അകത്തേക്ക് പോ. ഇലേ, നിന്നെ ഞാൻ എങ്ങനെയാ മോളെ പഠിപ്പിക്കുക? നമ്മുടെ അവസ്ഥ നിനക്കറിയാവുന്നതല്ലേ. നമ്മളെ സഹായിക്കാനായിട്ട് ഇവിടെ ആരുമില്ല മോളെ. ഇപ്പൊ നമുക്കുള്ള ആകെ ഒരു തുണ മണി മാത്രമാണ്. അവന് നീ എന്ന് വെച്ച പ്രാണനടി, നീ അതൊന്ന് മനസ്സിലാക്ക്. മെലിക്കേ, പഠിച്ച പെണ്ണാണത്രേ, കണ്ടില്ലേ എന്താ ചെയ്യണന്ന്?
അവനൊരു മനുഷ്യനാണോ? പഠിക്കുന്ന കുട്ടിയെ കൊണ്ട് ജോലി ചെയ്യുന്നു, ഇതെന്താ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? എന്താ ചെയ്യേണ്ട ജോലിയല്ലേ? അവള് നല്ല പഠിക്കുന്ന കുട്ടിയാണ്, അവളുടെ അച്ഛനുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഇവളെ കൊണ്ട് എന്താ ഈ പണിയൊക്കെ എടുപ്പിക്കുന്നത്? ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാ, ഇതെന്താ ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടോ അവളുടെ വില അറിയോടാ നിനക്ക്? അവൾ എവിടെ എങ്ങനെ ഇരിക്കണ്ടവളാ? അവളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നോ? ഈ നാട്ടിൽ ഏത് പെൺകുട്ടിയാ പഠിച്ചിട്ടുള്ളത്? നിന്നെ പോലെ സംസ്കാരം ഇല്ലാത്തവരാണ് പെൺമക്കളെ പഠിക്കാൻ അനുവദിക്കാത്തത്. മതി മതി, ഇത്രയൊക്കെ പഠിച്ചത് മതി. പെണ്ണുങ്ങള് നിന്റെ അടുത്ത് തന്നെ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നവനെ നീ, അതുകൊണ്ടാ നീ അവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. എന്താടാ നിനക്ക് വിഷമാവുന്നുണ്ടോ? എന്നാ ആ പണിയല്ല നീ ചെയ്യടാ. എടാ നിന്നോടല്ലേ പറഞ്ഞത്, എടുക്കടാ. ഞാൻ എന്ത് ചെയ്യണം? എന്റെ പെണ്ണിനെ കൊണ്ട് എന്ത് ജോലി എടുപ്പിക്കണമെന്ന് എനിക്കറിയാം. നീ കെട്ടിയ പിന്നെ അവളുടെ സ്ഥിതി അത്ര തന്നെ. എന്താടാ ഞാൻ അവളുടെ മുറച്ചേർക്കണ? അത് തന്നെയാടാ അവളുടെ തലയെഴുത്ത്. ഇനി നീ എന്തെങ്കിലും പറഞ്ഞ നിന്നെ അടിച്ചു ശരിയാക്കുന്നുണ്ടോ? അവനെ വിട്, ഒന്ന് വിടുന്നുണ്ടോ? നിങ്ങളോടാ വിടാൻ പറഞ്ഞത്? ഒന്ന് അടങ്ങ്, രണ്ടുപേരും ഒന്ന് പോകുന്നുണ്ടോ? എന്താ ചേട്ടാ ഇതൊരു നാടാണോ? നല്ലൊരു റോഡും ശരിക്കും പിടിച്ചാ മതി, കുണ്ടും കുഴിയാ മൊത്തം. എനിക്ക് അറിയാവുന്ന വഴി നോക്കി കൊണ്ടുപോണേ. എവിടെയെങ്കിലും വീട്ടിൽ മിണ്ടാണ്ടിരിക്കാ. നീ ശരിക്കും പിടിച്ചിരുന്നാ മതി. പേടിയാവുന്നുണ്ട് മെല്ലെ. എനിക്കറിയില്ല ഈ വഴിയൊക്കെ, ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നോക്കിപ്പോ നോക്കിപ്പോ എന്ന് പറഞ്ഞതല്ലേ? ഈ റോഡിന്റെ അവസ്ഥ കണ്ടതല്ലേ? അതാ ഞാൻ പറഞ്ഞത്. എന്താ എന്താ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലേ? ഈ കാട്ടിലേക്ക് ഓടുന്നേട്ടാ എവിടേക്കാ ഒന്ന് പറ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. അയ്യോ എന്റെ ചെരുപ്പ്. എന്താ മാഷെ തിരിഞ്ഞിരിക്കണത്? വരുന്നു സാർ. എവിടേക്കാതാ ഒന്ന് പറഞ്ഞിട്ട് പോന്നേ. മോളെ നീയാ സ്റ്റേറ്റ് ഫസ്റ്റ് തലസ്ഥാനത്ത് നിന്ന് ഇപ്പഴേ ലെറ്റർ വന്ന് സത്യമാ മോളെ പറയുന്നേ. അച്ഛടാ ഉവേ നു വേഗം വന്ന് ഫോട്ടോ എടുക്കണോ? സത്യമാ മോളെ നീയാണ് ഫസ്റ്റ്. അച്ഛാ ഞാനാ സ്റ്റേറ്റ് ഫസ്റ്റ്. ഇതായിരുന്നില്ല അച്ഛന്റെ ആഗ്രഹം. പക്ഷേ അച്ഛൻ എന്റെ അടുത്തില്ലല്ലോ. അമ്മേ എന്റെ അച്ഛന്റെ ആഗ്രഹം നിറവേറി. ഞാൻ പറയുന്നിടത്ത് എടുക്കടോ. ആ സൈഡ് നല്ല ഫ്രെയിം കിട്ടും. ഇവിടെ 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 നിൽക്ക്. ആ കുട്ടിയുടെ മുഖം ശരിക്കും അറിയണം കേട്ടോ. മണികണ്ട നീയും വാടാ ഇവിടെ അടുത്ത് വന്ന് നിക്ക്. വേണ്ട ചേച്ചി. ആ ഇവിടേക്ക് നോക്കൂ, ക്യാമറയിലേക്ക് നോക്കൂ. ആ എന്താ സാറേ എന്താ ഈ വഴിയൊക്കെ? ഒരു കൊലക്കേസ് കുറ്റത്തിന് അന്വേഷിക്കാൻ വന്നതാ. നീയല്ലേ മണികണ്ഠൻ? അതെ സാർ. പിന്നെ എന്ത് ചെയ്യാനാ? ആദ്യം പറഞ്ഞു മാധവനെ കൊന്നത് ഒരു കരടിയാണെന്ന്, പിന്നെ വേറൊരുത്തന്റെ പേര് പറഞ്ഞ് അവനാ കൊന്നു പറഞ്ഞു. പക്ഷെ ഇത് രണ്ടുമല്ല കൊലയാളി ഇവനാണെന്ന് മനസ്സിലായി. എനിക്കറിയാം അതിന്റെ തെളിവ് എന്റെ ഉണ്ട്. എടേ നിന്റെ ഭർത്താവിനെ കൊന്നത് ഇവൻ തന്നെയാ. ചേച്ചി ചേട്ടനെ ഞാനല്ല കൊന്നത്, കാളിദാസനാണ് കൊന്നത്. അങ്ങനെ കൊല്ലാൻ പറഞ്ഞത്? എടാ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ വല്ലവരെ പേരും പറയണം. നീ അയാളുടെ മകളെ കെട്ടിച്ചു തല്ല എന്ന് പറഞ്ഞപ്പോഴല്ലേ നീ അയാളെ കൊന്നത്? എന്നിട്ട് ഗൗണ്ടറുടെ പേര് പറയാ. ഇല്ല ഇല്ല ചേച്ചി ഞാൻ ആരെയും കൊന്നിട്ടില്ല. ചേച്ചി കൊണ്ടുപോരാ.
സംസ്ഥാനത്ത് ഇക്കൊല്ലത്തെ 10-ാം ക്ലാസ് പരീക്ഷയിലെ ഫലം പ്രഖ്യാപിച്ചു. തിരുനാവായയിലെ മാധവന്റെ മകൾ ഇലയാണ് കേരളത്തിലെ 1-ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. പരീക്ഷാ ദിവസം സ്വന്തം അച്ഛൻ മരണപ്പെട്ടിട്ടും വളരെ മനോവിഷമത്തോടുകൂടി ഈ വിദ്യാർത്ഥി പരീക്ഷ എഴുതിയതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വ്യവസ്ഥയാണ്. അച്ഛന്റെ മരണത്തിലും ഈ കുട്ടി 1-ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് ഈ ഗ്രാമത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ കാലവർഷം അല്പം വൈകിയാണ് ഉണ്ടാവാന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. നമസ്കാരം മാഡം. ഈ കുട്ടി ഇലയുടെ പഠിപ്പിന്റെ ചിലവ് മുഴുവനും നമ്മുടെ ഗവൺമെന്റാണ് വഹിക്കാൻ പോകുന്നത്. ആ കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ നിങ്ങൾ ചെയ്തേക്കണം. ഞാൻ നേരിട്ട് ആ കുട്ടിയെ കണ്ട് സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള ഏർപ്പാടുകൾ ഉടൻ തന്നെ ചെയ്തേക്കണം. ശരി മാഡം, ഉടനെ ചെയ്യാം മാഡം. ഈ പ്രപഞ്ചം മുഴുവനും ഇരുണ്ടിരുന്നാലും ഒരു ചെറിയ തീക്കൊള്ളിയുടെ പ്രകാശത്തിൽ എല്ലാം തെളിഞ്ഞു കാണുക തന്നെ ചെയ്യും. ഇലയെപ്പോലുള്ള വിദ്യാർത്ഥികളുടെ കഴിവുകൾ പുറം ലോകം അറിയാൻ വേണ്ടി എന്നും ഈ സർക്കാർ ഒപ്പമുണ്ടാവും. നിന്നെയാണ്
ആ സ്ഥലം.